ഗുജറാത്ത് ടൈറ്റൻസ് ഐ പി എല്ലിൻ്റെ പോർക്കളത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന പുതിയ ടീം. സി ബി സി ക്യാപിറ്റൽ പാർട്ട്നേഴ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള ടീമിൻ്റെ പരിശീലകൻ മുൻ ഇന്ത്യൻ താരം ആശിഷ് നെഹ്റയാണ്. ലേലത്തിന് മുമ്പ് തന്നെ റിട്ടൻഷൻ അവസരം മുതലാക്കി റാഷിദ് ഖാൻ, ഹർദിക് പാണ്ഡ്യ, ശുഭ്മാൻ ഗിൽ എന്നിവരെ സ്വന്തമാക്കിയ ടീം ഹർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനായും പ്രഖ്യാപിച്ചു. ഈ മൂന്ന് റിട്ടൻഷന് വേണ്ടി തന്നെ ടോട്ടൽ എമൗണ്ടിൻ്റെ നല്ലൊരു വിഹിതം നഷ്ടമായതുകൊണ്ട് തന്നെ താരലേലത്തിൽ ചില യൂട്ടിലിറ്റി പ്ലേയേഴ്സിനെ എടുക്കുക എന്നല്ലാതെ അവർ കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. എങ്കിലും കയ്യിലുണ്ടായിരുന്ന ബാക്കി എമൗണ്ട് ഏറെക്കുറെ യുക്തിപൂർവമായി ചിലവഴിക്കാൻ ഗുജറാത്ത് ടൈറ്റൻസിന് സാധിച്ചിട്ടുണ്ട്. കടലാസിൽ അത്രത്തോളം മികച്ചവരായി തോന്നുന്നില്ലെങ്കിലും കുട്ടി ക്രിക്കറ്റിൽ ഒറ്റയ്ക്ക് മത്സരം ജയിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരുപാട് കളിക്കാർ ഗുജറാത്തിൻ്റെ നിരയിലുണ്ട്. ഏതായാലും ഗുജറാത്തിൻ്റെ ടീമിനെ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ശുഭ്മാൻ ഗിൽ അസന്തുലിതമായ ഒരു ടീമിനെ സന്തുലിതമാക്കാനും സന്തുലിതമായ ടീമിനെ അസന്തുലിതമാക്കാനും കഴിവുള്ള മികച്ച കളിക്കാരൻ. സാങ്കേതിക മികവിൽ അസാമാന്യ മികവ് പുലർത്തുന്ന ഗില്ലിൻ്റെ നെഗറ്റീവായി പറയാറുള്ളത് 2020 താരമല്ല എന്നതാണ്. ഈ കാരണം കൊണ്ട് തന്നെയാവാം ഒരുപക്ഷെ KKR തങ്ങളുടെ കഴിഞ്ഞ രണ്ട് സീസണിലെയും ടോപ്പ് സ്കോറായിരുന്നിട്ടുകൂടി ഈ യുവതാരത്തിന് വീണ്ടും അവസരം നൽകാതിരുന്നത്. എന്തായാലും തൻ്റെ വിമർശകർക്ക് ഗില്ല് ബാറ്റുകൊണ്ട് മറുപടി പറയാൻ തീരുമാനിച്ചാൽ ഓപ്പണിങ്ങിൽ ഗുജറാത്തിന് നേട്ടമാകും. റഹ്മുല്ല ഗുബ്രാസ് ജേസൺ റോയിലിയുടെ പിന്മാറിയതോടെ പകരക്കാരനായിട്ടാണ് ഈ അഫ്ഗാൻ താരം എത്തിയത്. അസാമാന്യമായ ഹിറ്റിംഗ് പവർ കാണിക്കുന്ന താരം വിദേശ ലീഗുകളിൽ തകർപ്പൻ ഫോമിലായിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. ഡേവിഡ് മില്ലർ, കില്ലർ മില്ലർ ഈ ഒരൊറ്റ പേര് മാത്രം മതി പുള്ളിയുടെ പഴയകാല ഇന്നിങ്സുകളെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഓർത്തെടുക്കാൻ. നിലവിൽ സ്വല്പം ഡൗൺ ആണെങ്കിലും കത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് അണയ്ക്കാൻ എതിരാളികൾക്കൽപ്പം കഷ്ടപ്പെടേണ്ടി വരും. മാത്യു വെയ്ഡ്, ഇക്കഴിഞ്ഞ 2020 വേൾഡ് കപ്പ് കണ്ട ആരും വെയ്ഡിനെ മറക്കാൻ സാധ്യതയില്ല. ടോപ്പ് ഓർഡർ, ലോ ഓർഡർ, മിഡിൽ ഓർഡർ, ഓപ്പണിങ്ങിലും കളിപ്പിക്കാവുന്ന മികച്ച ക്യാപ്റ്റൻ ബാറ്റ്സ്മാൻ. നിലവിലെ ഫോം വെച്ച് നോക്കിയാൽ വെയ്ഡായിരിക്കാം ഒരുപക്ഷെ സാഹയ്ക്ക് പകരം ഗുജറാത്തിൻ്റെ വിക്കറ്റ് കീപ്പർ ഗ്ലൗസ് അണിയുന്നത്. വൃദ്ധിമാൻ സാഹ, അസാമാന്യ വിക്കറ്റ് കീപ്പിംഗ് മികവുള്ള കളിക്കാരൻ്റെ ബാറ്റിങ്ങിലെ മികവ് പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. അപ്രതീക്ഷിതമായി അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള സാഹ ടോപ്പ് ഓർഡറിൽ എവിടെയും ഉതകുന്ന താരമാണ്. SRH വേണ്ടി ഓപ്പൺ ചെയ്ത മത്സരങ്ങളിൽ താരതമ്യേന ഭേദപ്പെട്ട പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് ടീമിന് ശുഭപ്രതീക്ഷയായിരിക്കാം. വേണമെങ്കിൽ ഗില്ലിനെ നമ്പർ 3 ഇറക്കി സാഹയെ ഓപ്പണിങ്ങിലും ടീം പരീക്ഷിച്ചേക്കാം. അഭിനവ് സദരംഗനി, കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 150 സ്ട്രൈക്ക് റേറ്റിൽ ബോളേഴ്സിനുമേൽ പ്രഹരമേൽപ്പിച്ച ഈ കർണാടക താരം ടീമിനൊരു മുതൽക്കൂട്ടായി മാറിയേക്കാം. ഇനി ഓൾറൗണ്ടർമാരെ പരിശോധിക്കുമ്പോൾ മികച്ച ഒരു നിര തന്നെ ഗുജറാത്തിനുണ്ട്. ഹർദിക് പാണ്ഡ്യ, ഗുജറാത്തിൻ്റെ എല്ലാമെല്ലാം, അവരുടെ നായകൻ. സമീപകാലത്ത് ക്രിക്കറ്റ് ലോകത്ത് ഏറെ ചർച്ചാ വിഷയമായ പാണ്ഡ്യ എല്ലാ പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. താരത്തിൻ്റെ മറുപടി ക്ലിക്കായാൽ ഗുജറാത്തിന് മറ്റൊന്നും ചിന്തിക്കേണ്ടി വരില്ല. റാഷിദ് ഖാൻ, സ്പിൻ മാന്ത്രികൻ, ഗുജറാത്തിൻ്റെ വജ്രായുധം. വിദേശ ലീഗിൽ തകർപ്പൻ പ്രകടനത്തിൽ നടത്തിയുള്ള വരവ് ഗുജറാത്തിന് വേണ്ടി തുടർന്നാൽ എതിരാളികൾക്ക് നന്നേ വിയർക്കേണ്ടി വരും. ബാറ്റ് കൊണ്ട് ചിലപ്പോൾ വെടിക്കെട്ടും താരത്തിൽ നിന്നും വരാൻ സാധ്യതയുണ്ട്. രാഹുൽ ടിവാട്ട്യ, ഒരൊറ്റ മത്സരത്തിൽ സ്വന്തം ടീമിൻ്റെ വില്ലനായി മാറിയേക്കുമെന്ന അവസ്ഥയിൽ നിന്നും ടീമിൻ്റെ ഹീറോ ആയി മാറിയ ഹൈ വോൾട്ടേജ് ഐറ്റം. പാർട്ട്ണർഷിപ്പ് ബ്രേക്കർ സ്പിന്നറായ ടിവാട്ട്യ ഹർദിക്കിന് നന്നായി ഉപയോഗപ്പെടുത്താൻ ഉപകരിക്കുന്ന ഒരു കളിക്കാരനാണ്. കഴിഞ്ഞ സീസണിൽ ചെറുതായിട്ടൊന്ന് പാളിയെങ്കിലും തിരിച്ചുവരവ് അസാധ്യമായിട്ടില്ല. ഡൊമിനിക് ഡ്രാക്സ്, ടീമിലെ മികച്ചൊരു യൂട്ടിലിറ്റി പ്ലെയർ, ഒരു ഇടംകയ്യൻ ബ്രാവോ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. സ്ലോ ബോളേഴ്സ് എറിഞ്ഞും വിക്കറ്റുകൾ എടുക്കാനും വേണ്ട സമയങ്ങളിൽ വെടിക്കെട്ട് നടത്തി ടീമിനെ കരകയറ്റാനും കഴിയുന്ന ഓൾറൗണ്ടർ. വിജയ് ശങ്കർ, പലപ്പോഴും പലരും ഇദ്ദേഹത്തെ പരിഹാസപാത്രമായി കാണാറുണ്ടെങ്കിലും അതൊരു മിഥ്യാധാരണ എന്നതാണ് വാസ്തവം. മികച്ച രീതിയിലുള്ള ഒരു ഇന്നിങ്സ് കൊണ്ട് പോവാനും തൻ്റെ ഹിറ്റിംഗ് എബിലിറ്റിയുടെ അവസാന ഘട്ടങ്ങളിൽ സ്കോർ ഉയർത്താനും ഇദ്ദേഹം മിടുക്കനാണ്. ബൗളിങ്ങിലാണെങ്കിൽ സെയിം ആക്ഷനിൽ തന്നെ പേസ് വേരിയേഷൻ വരുത്തി ബ്രേക്ക് ത്രോ വിക്കറ്റ് എടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചേക്കും. ഒരുപക്ഷേ ഗുജറാത്ത് ടൈറ്റൻസിന് ഇദ്ദേഹത്തിന് തൻ്റെ ഫേവറേറ്റ് ബാറ്റിംഗ് പൊസിഷനായിട്ടുള്ള നമ്പർ 3 സ്പോട്ട് കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ വിജയ് ശങ്കറിൻ്റെ മറ്റൊരു രൂപം കൂടി IPL അരങ്ങേറിയേക്കാം. ഇവരെ കൂടാതെ ഗുർകീരത് സിംഗ്, ജയന്ത് യാദവ് എന്നിവരും ഓൾറൗണ്ടർ നിരയിലുണ്ട്. ഇനി ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിക്കുമ്പോൾ മുഹമ്മദ് ഷമി, ഗുജറാത്തിൻ്റെ പേസ് ആക്രമണത്തിൻ്റെ കുന്തമുന. തൻ്റെ വേഗതയിലൂടെയും സ്വിങ്ങിലൂടെയും ബൗൺസിലൂടെയും എവിടെയും ഉപയോഗിക്കുന്ന എതിരാളികളെ കുഴപ്പിക്കുന്ന താരം. 2020 അത്രത്തോളം എഫക്റ്റീവ് അല്ലെന്ന് എഴുതി തള്ളിയവർക്ക് മുന്നിൽ പഞ്ചാബിൻ്റെ ചുവന്ന ജേഴ്സിയിലൂടെ ഉയർത്തെഴുന്നേറ്റ് വന്ന താരം. ഇനി ഗുജറാത്തിന് വേണ്ടി അതിലും മികച്ച പ്രകടനം താരം കാഴ്ചവെക്കുമെന്ന് കരുതാം. ലോക്കി ഫെർഗുസൺ,
തൻ്റെ വേഗത കൊണ്ടും എക്സ്ട്രാ ബൗൺസ് കൊണ്ടും എതിരാളികളെ വീർപ്പുമുട്ടിക്കുന്ന കിവീസ് പോരാളി. ലോവ് ഓർഡറിൽ ചെറിയ തോതിൽ ബാറ്റിംഗ് വെടിക്കെട്ട് നടത്താനും കക്ഷി മിടുക്കനാണ്. ഷമിയോടൊപ്പം ചേർന്ന് ഒരു മിന്നൽ കോംബോ തന്നെ സൃഷ്ടിക്കുമെന്ന് ഗുജറാത്ത് ടൈറ്റൻസ് മാനേജ്മെന്റ് അടിയുറച്ചു വിശ്വസിക്കുന്ന താരം. നൂർ അഹമ്മദ്. റാഷിദിനും മുജീബിനും ശേഷം സ്പിൻ വിസ്മയം തീർക്കാൻ അഫ്ഗാനിൽ നിന്നെത്തുന്ന ലെഫ്റ്റ് ആം സ്പിന്നർ. ചില പ്രധാന മത്സരങ്ങളിൽ ടീമിൻ്റെ രഹസ്യായുധമായി ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ലെങ്കിലും റാഷിദ് ഖാൻ ഒരു ബാക്കപ്പ് എന്ന നിലയിലേക്കും ടീമിൽ മിക്കവാറും താരത്തിനെ പരിഗണിക്കുക. സായി കിഷോർ. ഡൊമസ്റ്റിക് സീസണിൽ തകർപ്പൻ ഫോമിൽ നിന്നും ഐ പി എല്ലിലേക്ക്. ഒരുപക്ഷെ റാഷിദ് ഖാൻ സായി കിഷോർ സ്പിൻ കോംബോ വർക്കൗട്ടാക്കാൻ ഗുജറാത്തിന് സാധിച്ചാൽ അതവർക്ക് വലിയ പ്ലസ്സായി മാറുമെന്ന കാര്യത്തിൽ തെല്ലും സംശയം വേണ്ട. 2020 ഡൊമസ്റ്റിക് മാച്ചസിൽ ആറിൽ താഴെ എക്കണോമി കീപ്പ് ചെയ്യുന്ന ഈ ലെഫ്റ്റ് ആൻഡ് സ്പിന്നർ അവസരം കിട്ടിയാൽ ഒരുപക്ഷെ പല അത്ഭുതങ്ങളും സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കും. ദർശൻ നൽകണ്ടേ. മികച്ച ഒരു റൈറ്റ് ആം പേസർ. 140+ കിലോമീറ്റർ വേഗതയിൽ പന്തെറിയാൻ കഴിവുള്ള ഈ താരത്തിന് പിക്ക് ടീമിനൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആവാനാണ് സാധ്യത. വരുൺ ആരോൺ. നല്ല വേഗതയിൽ തന്നെ പന്തെറിയുന്ന വരുൺ ആരോൺ തൻ്റെ ലൈൻ ആൻഡ് ലെങ്ത് കാര്യത്തിൽ കൂടി അല്പം ശ്രദ്ധ പുലർത്തി പന്തെറിഞ്ഞു തുടങ്ങിയാൽ പല ബാറ്റ്സ്മാൻമാർക്കും പേടി സ്വപ്നമായി മാറാൻ സാധ്യതകൾ ഏറെയാണ്. ഇവരെ കൂടാതെ അൽസാരി ജോസഫ്, സായ് സുദർശൻ, യശ് ദയാൽ, പി സ്വാങ്വാൻ എന്നിവരും ഗുജറാത്ത് നിരയിലുണ്ട്. ഒരു മികച്ച ടീം എന്ന് ഉറപ്പിച്ച് പറയാനാവില്ലെങ്കിലും ഒട്ടും മോശമല്ല ഗുജറാത്ത് എന്ന് തന്നെ പറയേണ്ടി വരും. ഗുജറാത്തിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്നത് ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കാൻ കഴിവുള്ള ഒരുപാട് താരങ്ങൾ ടീമിലുണ്ട് എന്നതാണ്. തോൽവി ഉറപ്പിക്കുന്ന മത്സരങ്ങൾ പോലും ഇവർക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും. എന്നാൽ ടീമിനൊരു ബാറ്റിംഗ് ഓർഡർ സജ്ജമാക്കാനും കോർഡിനേഷനിൽ എത്തിക്കാനും നന്നേ വിയർക്കേണ്ടി വരും. ഇനി ഗുജറാത്തിൻ്റെ ഒരു സാധ്യത ഇലവൻ പരിശോധിക്കുമ്പോൾ ഓപ്പണിംഗിൽ ശുഭ്മാൻ ഗിൽ ആൻഡ് മാത്യു വേഡ്. വൺ ഡൗൺ വിജയ് ശങ്കർ. നാലാമനായി ഡേവിഡ് മില്ലർ, ഹർദിക് പാണ്ഡ്യ, അഭിനവ് സദർങ്കാണി, രാഹുൽ ടിവാട്ടിയ, റാഷിദ് ഖാൻ, പ്രദീപ് സാങ്വാൻ, ലോക്കി ഫെർഗുസൺ, മുഹമ്മദ് ഷമി എന്നിവരാണ് നമ്മുടെ ഒരു പ്രവചനം ഇലവൻ. ഹാർദിക് പാണ്ഡ്യയുടെ തിരിച്ചുവരവിനെ ആശ്രയിച്ചാവും ഗുജറാത്തിൻ്റെ സാധ്യതകൾ. സൂപ്പർ താരമായ ജെയ്സൺ റോയ് ഐ പി എൽ തുടങ്ങും മുമ്പ് ടീമിൽ നിന്ന് മടങ്ങിയത് തിരിച്ചടിയായി. എന്നിരുന്നാലും പ്രതീക്ഷകൾക്കപ്പുറം ഒരു മികച്ച കൊടുങ്കാറ്റ് ഗുജറാത്തിൽ നിന്നും വീശിയടിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.